നമുക്കറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ പോര് നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അഭിഭാഷകരെ തേടി സർക്കാർ പരക്കം പായുകയാണ് പ്രധാനമായും പറയേണ്ടത് കപിൽ സിബിലിനെ പോലെയും കെ കെ വേണുഗോപാലിനെ പോലെയും മുഗൾ റൌത്തകെ പോലെയും ഒക്കെയുള്ള നിരവധി അഭിഭാഷകരെയാണ് സാധാരണഗതിയിൽ സമീപിക്കാറുള്ളത് എന്നാൽ ഈ അഭിഭാഷകരൊക്കെ തന്നെ കുത്തനെ അവരുടെ ഫീസ് ഉയർത്തിയപ്പോൾ സംസ്ഥാന സർക്കാരും ഇത് നൽകാൻ നിർബന്ധിതരാവുകയാണ് നമുക്കറിയാവുന്ന ഒരു വിഷയം ഈ അടുത്ത് നടന്നൊരു സംഭവം അത് പരിശോധിക്കുകയാണെങ്കിൽ കെ സി ഡി സിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ യു അന്വേഷണം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം അന്ന് ധൃതി പിടിച്ചുകൊണ്ട് തിടുക്കപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സി ഡി സി സമീപിക്കുകയുണ്ടായിരുന്നു അന്ന് ഏകദേശം ഒരു കോടിക്കടുത്ത രൂപയുടെ ഷെയർ മാത്രമാണ് സി എം ആറിലുമായി ബന്ധപ്പെട്ട് കെ എസ് സി ഡി സിക്ക് നിലനിൽക്കുന്നുള്ളൂ പക്ഷേ അരക്കോടിയിലധികം മുടക്കിയാണെന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അപ്പോൾ തന്നെ ഏവരും ചോദിച്ചൊരു ചോദ്യമാണ് ഇത്രയധികം തുക മുടക്കി അഭിഭാഷകരെ വെച്ച് കോടതിയിൽ പോയി തിരിച്ചടി നേരിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് സമാനമായ നീക്കം തന്നെയാണ് സുപ്രീം കോടതിയിലും കേരളം നടത്തിപ്പോരുന്നത് കേസ് നടത്താൻ ഇനി രാജ്യത്തെ പ്രമുഖ അഭിഭാഷകരെ തേടി കേരളം മുന്നോട്ട് പോയാൽ ചിലവന്നതിൽ മുങ്ങി കേരളം കൂടുതൽ കടക്കണിയിൽ അമരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല കാരണം പ്രമുഖ ഭരണഘടനാ വിദഗ്ധരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ മുതിർന്ന അഭിഭാഷകർ തങ്ങളുടെ ഫീസ് അത് കുത്തനെ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് കടമെടുപ്പിലും മറ്റ് സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ വീണ്ടും കടമെടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു ഉണ്ടാകുന്നത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ വായ്പാ പരിധി വർദ്ധിപ്പിക്കാനായി മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ അഭിഭാഷകർക്ക് നൽകേണ്ട പണം കൂടി അല്ലാതെ കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം പിരിച്ചു കൊടുക്കേണ്ടി വരും പ്രധാനമായും പറയേണ്ടത് മുൻ അറ്റോണി ജനറൽ ആയിട്ടുള്ള കെ കെ വേണുഗോപാൽ മുഗുൾ റോഹ്തഗി കപിൽ സിബിൽ ഹരീഷ് സാൽവ മനു അഭിഷേക് സിംവി ഗോപാൽ സുബ്രഹ്മണ്യം കെ ടി എസ് തുളസി തുടങ്ങിയവരൊക്കെ തന്നെ തങ്ങളുടെ ഫീസ് വലിയ തോതിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇവരിൽ പലരും വിവിധ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും മറ്റും ഹാജരാകുന്നവർ കൂടിയാണ് ഒരു തവണ ഹാജരാകാൻ ഏഴ് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് കെ കെ വേണുഗോപാൽ കേരള സർക്കാർ ഫീസായി നൽകുന്നത് ഫീസ് ഇനത്തിൽ കൊടുക്കുന്നത് ചില സാഹചര്യങ്ങൾ കേസിന്റെ വ്യാപ്തി അനുസരിച്ചത് പത്ത് ലക്ഷം വരെ എന്നുള്ളത് നീണ്ടുപോകാം പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയും ആയിട്ടുണ്ട് മുഗൾ റോതകിയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങൾ പ്രത്യേക സാഹചര്യങ്ങളിൽ അഞ്ച് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ നൽകിയ ഘട്ടം കൂടിയുണ്ട് ഇനി അഭിഷേക് സിംഗിയുടെ കാര്യം പരിഗണിക്കുമ്പോൾ ആറ് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെയാണ് ഫീസ് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം വരെയാണ് സിമ്മി മാറുന്നത് ഏറ്റവും കുറഞ്ഞത് എട്ട് ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരും രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അഭിഭാഷകൻ ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് ഹരീഷ് സാൽവയാണ് ഇദ്ദേഹത്തിൻ്റെ മുൻപത്തെ ഫീസ് എന്ന് പറയുന്നത് ആറ് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആയിരുന്നു വിലപിടിപ്പുള്ള ആയതുകൊണ്ട് തന്നെ ഏറ്റവും തിരക്കിട്ട അഭിഭാഷകനായതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കേസിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സിറ്റിങ്ങിന് വേണ്ടി ഹാജരായി കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് ദിവസം നീണ്ടു പോയി കഴിഞ്ഞാൽ മുക്കാൽ കോടി മുതൽ ഒരു കോടി വരെ എത്തുന്നതിൽ ഒരു താമസവും ഉണ്ടാകില്ല ഹരീഷ് സാൽവേയും അങ്ങേയറ്റം കടത്തിവിട്ടിയാണ് ഈ ഫീസിനത്തിൽ കപിൽസ് ബിൽ കുതിച്ചു പുറത്തു വന്നിരിക്കുന്ന മാധ്യമ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഡൽഹിക്ക് പുറത്തുപോയാണ് കപിൽസ് ബിൽ കേസ് വാദിക്കുന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ പരിഷ്കരിച്ച ഫീസ് നിരക്കനുസരിച്ച് അനുസരിച്ച് ഒന്നേകാൽ കോടി മുതൽ ഒന്നര കോടി രൂപയാണ് ഫീസായി കൊടുക്കേണ്ടി വരുന്നത് ഒന്ന് ആലോചിക്കുക കടമെടുപ്പ് പരിധിയും മറ്റും വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽസിബിലാണ് കോടതിയിൽ ഹാജരാകുന്നതെങ്കിൽ ഒന്ന് കണക്ക് കൂട്ടുക ഒരു കോടി മുതൽ അഞ്ച് ദിവസം വരെ കേസ് നീണ്ടുപോയാൽ അഞ്ചു കോടി വരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നഷ്ടം സുപ്രീം കോടതിയിൽ ഒരു തവണ ഹാജരാകാനും ഒരു കൂടിക്കാഴ്ചയ്ക്കും വേണ്ടി ഏറ്റവും കുറഞ്ഞതായി നിലവിൽ വാങ്ങിക്കൊണ്ടിരുന്നത് പതിനഞ്ചര ലക്ഷം രൂപയായിരുന്നു അതിപ്പോൾ പത്ത് ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്